ജയശ്രീസ് ക്രിയേറ്റീവ് ഹബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിച്ചൺ വർക്ക് എളുപ്പമാക്കുന്ന മൂന്ന് പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരു പ്രൊഡക്റ്റിൻ്റെയും അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു കോൺ സീഡ് റിമൂവറാണ്, അതുപോലെ തന്നെ ഇത് ആപ്പിൾ പീലറാണ്, ഇത് വാട്ടർ മെലൺ സ്ലൈസറാണ്. പക്ഷേ ഇതുപയോഗിച്ച് പപ്പായ സ്ലൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി ഇവ ഓരോന്നും എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. കോൺ സീഡ് റിമൂവർ എന്ന ഈ പ്രൊഡക്റ്റിൻ്റെ പ്രവർത്തനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇത് കോൺ സീഡ് ഇതിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചെടുക്കാം. ഇതുപോലെ വലിയ കോണാണെങ്കിൽ ഇങ്ങനെ ഇതിൽ നിറഞ്ഞു കഴിഞ്ഞാലും ഇത് വീണ്ടും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വെച്ച് ചെയ്യും. കഴിഞ്ഞ ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചെടുക്കാം. ഈ കോൺ സീഡ് റിമൂവർ ഉപയോഗിക്കുന്നത് വളരെ സേഫുമാണ്, അതുപോലെ തന്നെ ഈസിയുമാണ്. കോൺ സീഡ് റിമൂവർ എന്ന് സെർച്ച് ചെയ്താൽ വിവിധ ഓൺലൈൻ സ്റ്റോറുകളിൽ ഇത് ലഭ്യമാകും. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ആപ്പിൾ പീലറാണ്. വളരെ സുരക്ഷിതമായി നമുക്ക് ആപ്പിൾ തൊലി ചെത്തിയെടുക്കാൻ സാധിക്കും. ആദ്യം തന്നെ ആപ്പിളിൻ്റെ ഞെട്ടി റിമൂവ് ചെയ്യുക. അതിനുശേഷം ആപ്പിൾ ഈ കാണുന്നത് പോലെ നീഡിലേക്ക് ഇൻസെർട്ട് ചെയ്യുക. ബേസ് നന്നായി അമർത്തിപ്പിടിച്ചതിന് ശേഷം ഹാൻഡിൽ ക്ലോക്ക് വൈസ് തിരിക്കുക. ആപ്പിള് ഞെട്ടിയുള്ള ഭാഗവും അതിൻ്റെ എതിർഭാഗവും നീഡിലേക്ക് കടത്തി വയ്ക്കാവുന്നതാണ്. എന്നാൽ ഞെട്ടിയുള്ള ഭാഗം കടത്തി വയ്ക്കുന്നത് കൂടുതൽ എളുപ്പമായിട്ടാണ് തോന്നുന്നത്. ആപ്പിളിൻ്റെ സൈസ് അനുസരിച്ച് ചിലപ്പോൾ ചില ഭാഗത്ത് നേരിയ തോതിൽ ഇങ്ങനെ തൊലി കാണാവുന്നതാണ്. അത് നമുക്ക് പീലർ കൊണ്ട് തന്നെ ചെറുതായിട്ട് എടുക്കാം. ഈ മെഷീൻ്റെ കൂടെ ഇതുപോലെ ഒരു സേഫ്റ്റി കേപ്പ് ഉണ്ട്. ഈ സേഫ്റ്റി കേപ്പ് ഇട്ടിട്ട് വേണം ഇത് സൂക്ഷിച്ച് വയ്ക്കാൻ. ഈ ഒരു സ്ലൈസർ ഉപയോഗിച്ച് പപ്പായ എങ്ങനെ സ്ലൈസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പപ്പായയുടെ രണ്ട് സൈഡും ഒന്ന് മുറിച്ച് മാറ്റുക. അതിനുശേഷം പപ്പായ നിർത്തി വയ്ക്കുക. ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത് നോക്കാം. നമ്മൾ പപ്പായയിൽ ഇതുപോലെ വെച്ചിട്ട് താഴേക്ക് പ്രസ് ചെയ്യുക. നമ്മൾ പപ്പായ ഒരേ സൈസിൽ സ്ലൈസ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഇനി ഒരു പീസ് എടുത്ത് നമുക്ക് കുരു കളഞ്ഞ് ഉപയോഗിക്കാം. ഈ സ്ലൈസർ ഉപയോഗിച്ചിട്ട് പപ്പായ സ്ലൈസ് ചെയ്യുന്നത് വളരെ എളുപ്പമായിട്ട് തോന്നി. ഈ സ്ലൈസർ ഉപയോഗിച്ച് ഇനി വാട്ടർ മെലൺ എങ്ങനെ കട്ട് ചെയ്യുന്നുവെന്ന് നോക്കാം. ആദ്യം തന്നെ വാട്ടർ മെലൺ ഒന്ന് സൈസ് ചെയ്യുക. അതിനായിട്ട് രണ്ട് സൈഡും ഒന്ന് മുറിച്ച് മാറ്റുക.
ചെറിയൊരു ചെരിവുണ്ടെങ്കിലും നമ്മളെപ്പോഴും സ്ലൈസർ പാരലായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത പീസസ് ഇതിലേക്ക് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സ്ലൈസുകളുടെ സെൻറ്ററിൽ വരുന്ന ഈ ഭാഗം നമ്മുടെ യുക്തം പോലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ സ്ലൈസർ ഉപയോഗിച്ച് പപ്പായ സ്ലൈസ് ചെയ്തപ്പോൾ വളരെ ഈസിയായി. എന്നാൽ വാട്ടർമെലൺ കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വന്നു. ഞാനിന്നിവിടെ കാണിച്ച മൂന്ന് പ്രോഡക്റ്റും എനിക്ക് വളരെ യൂസ്ഫുള്ളായി തോന്നി. ഇത് ഓൺലൈനിൽ വിവിധ ബ്രാൻഡുകളിൽ ലഭ്യമാണ്. നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.